ഹലോ, ഇത് ചോദിക്കാനാണോ നീ രാവിലെ വിളിച്ചുണർത്തിയത്? എടി, മണി ആറല്ലേ ആയുള്ളൂ, 11:30 മുഹൂർത്തം, കുറച്ചുകൂടെ ഉറങ്ങട്ടെടി. അപ്പൊ നീ വിവരമൊന്നും അറിഞ്ഞില്ലേ? ഇന്നലെ രാത്രി വർഷ ശരത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയി. നീ എന്താ പറഞ്ഞേ? ഇന്ന് ഏപ്രിൽ ഫുൾ അല്ലല്ലോ. സത്യം ഞാൻ പറഞ്ഞത്, ലെറ്റർ എഴുതി വെച്ചിട്ട് അവൾ രാത്രി വീട് വിട്ടുപോയി. വർഷയുടെ ഭാരതി ആന്റി എന്നെ വിളിച്ച് പറഞ്ഞത്, നിന്നോട് പറയാനും പറഞ്ഞു. അതിന് അവള് ശരത്തിനെ കട്ട് ചെയ്തതാണല്ലോ. അവൾ അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൊന്നുമില്ല. എനിക്കൊന്നും അറിയില്ല ജാനകി, നമ്മൾ അറിയാതെ എന്തോ നടന്നിട്ടുണ്ട്. ശബരി കളിക്കുമെന്ന് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ശബരി ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്താൽ അവൻ അതുപോലെ ചെയ്തിരിക്കും. തന്റെ ബർത്ത്ഡേയാണോ? വർഷയുടെ കല്യാണ കാര്യമാ സാർ ഇവര് പറയുന്നത്. ഇവരെ അവള് കല്യാണത്തിന് ക്ഷണിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ക്ഷണിക്കാത്ത കല്യാണവും ഓഫീസിലൊന്നും ആഘോഷിക്കാനുള്ള സന്മനസ് അവർക്കൊട്ടായല്ലോ. എന്റെ പങ്കിഞ്ഞ് താ പങ്കു പിടിച്ചോ സാറിന് കൂടെ. സർ പ്ലീസ്.
ജാനകി വർഷയുടെ കല്യാണത്തിന് പോയില്ലേ? ശരിയാണല്ലോ, അപ്പൊ ജാനകി മീനു ആരും കല്യാണത്തിന് പോയില്ലേ? ക്ഷണിക്കാത്തവരാ ജോസേട്ടാ വിവാഹത്തിന് പങ്കെടുത്തത്. ഞങ്ങൾ നാലുപേരും ചില ആത്മമിത്രങ്ങളുടെ നിഴൽ പോലും അവിടെ കണ്ടില്ല. വിവാഹത്തിന് സാക്ഷിയായത് ഞങ്ങളാ. വിവാഹം കതിർമണ്ഡപത്തിൽ വെച്ചായിരുന്നില്ലെന്ന് മാത്രം. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? നിശ്ചയിച്ചതിന് ഒരു മണിക്കൂർ മുമ്പ് വിവാഹം നടന്നു രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയത് നമ്മുടെ ശരത്. ഇതെന്താ ജാനകി ഇങ്ങനെ? ഈ കേൾക്കുന്നൊക്കെ സത്യമാണോ? അവര് തമ്മിൽ പിരിഞ്ഞതല്ലേ? ക്യാഷ് എന്നെ കിട്ടിയപ്പോ അവള് തന്നെ പിറകെ അങ്ങ് പോയി. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് പറ. സാർ, ഇന്നലെ രാത്രി ശരത്ത് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. തക്ക സമയത്ത് ഞങ്ങൾ കണ്ടതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ആ സ്പോട്ടി വെച്ച് ശബരി അവനൊരു വാക്ക് കൊടുത്തു. വർഷയുടെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുമെങ്കിൽ അത് ശരത്തായിരിക്കും. പറഞ്ഞതുപോലെ ശബരി അളിയൻ വാക്ക് പാലിച്ചു. രണ്ടിനെ കെട്ടി നടത്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നെ. എത്ര ഹാപ്പി ആയിട്ടാണെന്നോ രണ്ടുപേരും കൈപിടിച്ചു പോയത്. ഹണിമൂൺ കൊടൈക്കനാലാണെന്ന് തോന്നുന്നു. ഒരു മാസത്തിൽ ഇവിടുക്കണം സാറേ. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ ശബരി? അതെ ജോസേട്ടാ, പ്രണയിച്ച് വഞ്ചിതരായ എല്ലാ കാമുകന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ ഈ വിവാഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഗോ ബാക്ക് ടു സീറ്റ്. എന്നാ ഇനി എടുക്കാം. എടുക്കലിയാ. ഓഫീസിലാ ശബരിയും കൂട്ടരും. എന്റെ കൂടെ ഈ മുറിയിൽ കഴിഞ്ഞിട്ടും നിനക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. ശരത്ത് എവിടെ? എന്തോ ചതി നടന്നിട്ടുണ്ട്. എനിക്കത് കേട്ടപ്പോഴേ തോന്നി. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് പറയൂ വർഷേ. ഇന്നലെ നീയും മീനും പോയ ശേഷം ശബരി എന്നെ വിളിച്ചിരുന്നു. മെയില് ചെക്ക് ചെയ്യാൻ അവൻ എന്നോട് പറഞ്ഞു. ശരത്ത് വെയിൻ കട്ട് ചെയ്ത് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കുറെ ഫോട്ടോസാണ് എനിക്ക് മെയിലിൽ വന്നത്. ആ ഭീഷണിയിൽ നീ വീണു അല്ലേ? അവന്റെ പ്ലാനിംഗ് ആണതെന്ന് നിനക്കെന്താ മനസ്സിലാവാതെ പോയത്? വീണ്ടും ഒരു മെയിൽ കൂടി അവൻ അയച്ചു. എന്റെ ശരത്തിന്റെ കുറെ ഫോട്ടോസ് ആയിരുന്നു അതിൽ. മോർഫ് ചെയ്ത ഫോട്ടോസ്. ചീറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് അവന്റെ ഭീഷണിയും വന്നു. രാത്രി ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ അവൻ ആ ഫോട്ടോസ് വിവാഹ മണ്ഡപത്തിൽ വിതരണം ചെയ്യുമെന്ന്. ശബരി പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൂട്ടുകാർക്ക് വേണ്ടി എന്ത് വൃത്തികേടും അവൻ ചെയ്യും. നെറികെട്ടവനാ അവൻ. ആ ഫോട്ടോസ് വിവാഹ സ്ഥലത്തെത്തിയാൽ എന്റെ വിവാഹം മുടങ്ങുന്നുള്ള ഭയം മാത്രമല്ല ഉണ്ടായത്. എനിക്ക് താഴെ രണ്ട് സഹോദരങ്ങൾ കൂടിയില്ലേ? അവരുടെ ഭാവി എന്താവും? പപ്പയും മമ്മിയും ജീവൻ ഒടുക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്ക് അവനെ അനുസരിക്കേണ്ടി വന്നു. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ശരത്ത് മരിക്കാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ശരത്ത് എവിടെ? എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ ഞാനും പക വീട്ടി. രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം ഞാൻ അവനോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. ഇതിൽ കൂടുതലൊരു ശിക്ഷ ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെ കൊടുക്കാനാണ്? വീട്ടുകാരെ നാണം കെടുത്തി ഒരു മകൾ ഇറങ്ങിപ്പോയി എന്നൊരു പേരുദോഷം മാത്രമേ ഇപ്പം എൻ്റെ വീട്ടുകാർ കേൾക്കുന്നുള്ളൂ. എന്നെ അവർ ശപിച്ചോട്ടെ, പക്ഷെ ഞാൻ അവരെ രക്ഷിച്ചത് വലിയൊരു ആപത്തിൽ നിന്നല്ലേ. ഒരു കൂട്ട ആത്മഹത്യ. എന്നവർ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞു. സാരമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി
ഞാനതെല്ലാം സഹിച്ചോളാം. ജീവിക്കാൻ ഒരു പുരുഷന്റെ ആശ്രയമൊന്നും വേണ്ട ജാനകി. നീ തളർന്നു പോവാതിരുന്നാ മതി വർഷ. നിന്റെ ഒപ്പം ഞാനുണ്ട്. നിനക്ക് ഈ വിധി സമ്മാനിച്ചത് അവനാ ആ ശബരി. ജയിച്ചു എന്ന് അഹങ്കരിച്ച അവന് ജീവിതം കൊണ്ട് നീ മറുപടി കൊടുത്തു. നീ പോയിന്ന് ഫ്രഷ് ആവ്. ചെല്ല്. ഹലോ മമ്മി. മോളെ കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ പറയാം മമ്മി. പപ്പ വന്നോ? ഇന്ന് പപ്പ നേരത്തെ വന്നു. തിങ്കളാഴ്ച ഏതോ കേസിന്റെ വാദമുണ്ട്. വന്ന ഉടനെ ഓഫീസ് റൂമിലാ. നാളെ സൺഡേ അല്ലേ, നീ വീട്ടിലേക്കൊന്ന് വരണം. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. രണ്ട് ദിവസം മുമ്പ് വന്നിട്ട് പോന്നതല്ലേ മമ്മി. ഇനി ഞാൻ ഫ്രൈഡേ വരാം. പപ്പ പറഞ്ഞു രാവിലെ 10 മണിക്ക് മുൻപ് ഇങ്ങോട്ട് വരാൻ. സത്യം പറ. എന്താ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്നെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? ആ സമയത്തെ വിളി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. അങ്ങനെ തന്നെ കൂട്ടിക്കോ. പപ്പ പറഞ്ഞ എന്തിനാ തർക്കുത്തരം പറയുന്നേ? അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പറയുക, ഒരു വർഷം കഴിയാതെ എന്നെ പ്രതീക്ഷിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. ഇനി പറ, ഞാൻ വരണോ? വരാൻ പറഞ്ഞ വരണം. നീ ഇപ്പൊ പപ്പയെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. ശരി, ഈ ഒരു തവണ ഇനി പപ്പ എന്നോട് ഇത് പറയില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് വിശ്വാസമില്ല, പയ്യൻ വരുന്നതിന് മുമ്പ് അവളിങ്ങ് എത്തിയാ മതിയായിരുന്നു. നീ പോയി കിടന്നോ, ഞാൻ വൈകും. മമ്മിയെ കൊണ്ട് രാത്രി പപ്പയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോട് സംസാരിച്ച നീ എന്റെ നാവടക്കിക്കളയും. പപ്പ അവർക്ക് വാക്ക് കൊടുത്തു. മോളെ, പയ്യൻ സ്ഥലത്തുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഞാൻ അവന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചത്. വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്ന് പപ്പ അവർക്ക് വാക്ക് കൊടുത്തു അല്ലേ? അങ്ങനെ പപ്പ ചെയ്യോ? അതെന്റെ മോളുടെ മാത്രം ചോയ്സാ. നീ വേഗം ചെന്നൊന്ന് റെഡിയാവും മോളെ, അവര് വരാറായി. എന്തൊരു ബോറം പരിപാടിയായത്. ഒരുങ്ങിയൊരുത്തരിക്കും. ഞാനൊരു പരേഡ് നടത്തും, നന്നായി പെർഫോം ചെയ്യും. പിന്നെ പപ്പ നാണം കെടുത്തണ്ടെന്ന് കരുതിട്ടാ. അതോടെ ഈ കേസ് ഫയൽ അങ്ങ് ക്ലോസ് ചെയ്തേക്കണേ. ഇപ്പൊ എന്തായി? അവൾക്കൊരു സർപ്രൈസ് അല്ലേ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അവര് വരട്ടെ. ഇതെന്റെ മോള്. വാമോലി, ഇവരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇതാ പയ്യൻ ശബരി, ഇതേ ഇളയവൾ ദേവിക. മോൾ എന്ത് ചെയ്യുന്നു? പി ജി ചെയ്യുന്നു വേണ്ടി. വാ, അങ്ങോട്ടിരിക്ക. സത്യത്തിൽ പെണ്ണുകാണൽ ചടങ്ങൊന്നും വേണ്ടിയിരുന്നില്ല. ശബരിയും ജാനകിയും ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരല്ലേ. പിന്നെ ജാനകിയെ ഒരിക്കൽ ഞാനും കണ്ടിട്ടുണ്ട്. എനിക്കാകെയുള്ളത് അവളല്ലേ ദേവ. അവളുടെ കാര്യത്തിൽ എനിക്ക് ചെയ്യാവുന്ന ഒരു ചടങ്ങും മിസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല.
നീ ജാനകി വിളിക്ക്. അവളിന്ന് രാവിലെയാ വന്നത്. ശബരി അവളോട് എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ? ഇല്ലെങ്കിൽ ഇന്നലെ ഞങ്ങൾ കണ്ടിരുന്നില്ല. ഇതാണോ ജാനകി വേഷം? നിനക്കൊരു സാരി ഉടുത്തൂടെ. ഇന്ന് ഞാൻ വീട്ടിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന വേഷമാണിത്. ഇത് മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല. ഓ, നീ ഒന്ന് വാ, അവര് വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് ഒന്ന് വാടി. എല്ലാവരെയും ഒന്ന് നോക്കുമോളെ, പരിചയമുള്ള മുഖമല്ലോ ഉണ്ടോ എന്ന്. ഞാൻ പറയായിരുന്നു മോളെ, നിങ്ങൾ പരസ്പരം അറിയുന്നവരായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്. എല്ലാം അതിന്റെ മുറക്കി നടക്കണമെന്നാ നിന്റെ പപ്പയ്ക്ക്. ശബരിയുടെ സിസ്റ്റർ അല്ലേ? അതെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. ഏയ്, ഞങ്ങളെന്നും കാണുന്നതല്ലേ. ഇനി സംസാരിക്കാൻ കൂടുതൽ വിഷയങ്ങളായല്ലോ. വിശ്വനാഥൻ സാറുണ്ടാവും ഞാൻ കരുതി. അച്ഛനും ഇന്നലെ ഗുരുവായൂർക്ക് പോയതാ. ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. എന്നാ കൂടി ആലോചിച്ച് എത്രയും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ അങ്ങോട്ട് വരിക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ തീരുമാനിക്കാം. ആയിക്കോട്ടെ, എന്നാ നമുക്ക് ഇറങ്ങാം. ഇറങ്ങട്ടെ മോൻ. യെസ്. ശബരിയെ കണ്ടപ്പോ നിനക്ക് ഒരു ഷോക്കിംഗ് സർപ്രൈസ് ആയെന്ന് എനിക്ക് മനസ്സിലായി. വരുന്നത് അവനാണെന്ന് പറയാൻ പോലും നീ എന്നെ അനുവദിച്ചില്ലല്ലോ. ഞാനത് കാര്യമാക്കുന്നില്ല പപ്പ. ആരായാലും എനിക്കൊരുപോലെയാ. പക്ഷേ പപ്പ അത് ഒഴിവാക്കിയേ തീരൂ. അവർ വളരെ താല്പര്യപ്പെട്ട പോയത്. ദേവരാജൻ ഉയർന്ന റാങ്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ. നല്ല തറവാടും സാമ്പത്തികമായി നമ്മളെക്കാൾ മുന്നിലാ അവര്. ഇന്നലെ വൈകുന്നേരം അയാൾ ഫോണിൽ ഇങ്ങോട്ട് വിളിച്ച ഈ പ്രപ്പോസൽ വെച്ചത്. രാവിലെ വരാൻ ഞാനും പറഞ്ഞു. എന്റെ മോളോ നോ പറയരുത്. ഒരു തരത്തിലും ഞാൻ കോംപ്രമൈസ് ആവൂല. പപ്പ മുത്തശ്ശന്റെ പിന്തുണ നേടാനും നോക്കണ്ട. ഞാൻ എന്ത് മറുപടി പറയും ദേവരാജനോട്? ശബരിയെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ മതി. പപ്പയും അയാളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു വർഷം കഴിഞ്ഞേ ഞാൻ വിവാഹത്തിനുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. പപ്പ പ്ലീസ്. പപ്പ അവരൊക്കെ നല്ല ആളുകളാ. അതെനിക്കറിയാം. ശബരിയെ ഞാൻ കാണുന്നതല്ലേ, വളരെ നല്ല ആളുകളാ. എന്റെ പപ്പയൊരു പാവമായിപ്പോയി, അതുകൊണ്ട് നിന്റെ താളത്തിനൊത്ത് തുള്ളുന്നു. മമ്മി ചെല്ല്, മായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കൂ. ഇങ്ങോട്ട് വരുന്നതിന് അങ്ങനെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. ഞാനൊന്നും പറയുന്നില്ല. നന്നായിരുന്നു, ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ എല്ലാരോടും പറയണമെന്നുണ്ട്. അതെനിക്ക് തന്നെ നാണക്കേടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മറക്കാൻ ശ്രമിക്കുക. ഇയാൾ എന്താ കരുതിയത്? പ്രപ്പോസലുമായി നേരെ വീട്ടിൽ വന്നാ ഞാനങ്ങ് വീണു പോവുന്നോ? ഓഹോ, അപ്പൊ നീ എന്നെ പരിഹസിക്കുകയായിരുന്നു അല്ലേ? ഇയാളല്ലേ വേഷം കെട്ടി എന്റെ വീട്ടിൽ വന്നത്. അവിടെ വെച്ച് ഞാൻ ഒന്നും പറയാതിരുന്നത് എന്റെ പപ്പയെ ഓർത്ത് മാത്രം. തന്നെ കുറിച്ചുള്ള ഒരു കഥകളും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ വിവാഹത്തിന് പ്രിപ്പയർഡ് അല്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഞാൻ. വരുന്നത് ഞാനാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നീ ഇത് ഒഴിവാക്കിയില്ല? ഞാൻ അറിഞ്ഞിട്ട് വേണ്ടേ ഇയാളാ വരുന്നെന്ന്?
അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. പച്ചക്കള്ളൻ, നിന്റെ പപ്പയ്ക്കും എല്ലാം അറിയായിരുന്നു. നമ്മൾ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണെന്ന് ഡാഡി നിന്റെ പപ്പയോട് ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടത്. സോ യു പെർപ്പസ്ലി ഇൻസൾട്ടഡ്. വർഷയോട് ഞാൻ ചെയ്തതിന്റെ പകയല്ലേ നീ എന്നോട് തീർത്തത്? ഇയാൾ എന്റെ ഇന്നസെൻസ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. നിക്കടി, നീ ഓർത്തു വെച്ചോ, ഈ ഇൻസൾട്ട് ശബരി സഹിക്കില്ല. എന്നെ ക്ഷണിച്ചു വരുത്തി നാണം കെടുത്തിട്ട് നീ മറ്റൊരാളെ കല്യാണം കഴിക്കാന്ന് കരുതണ്ട. ഇനി ഇത് ശബരിയുടെ വാശി. ശബരി ഒരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴുത്തിലായിരിക്കും. നീ ആണാണെങ്കിൽ അത് ചെയ്ത് കാണിക്കും ശബരി. എല്ലാ പെണ്ണിനെ ഒരേ കണ്ണിൽ കാണുന്ന നിന്റെ അഹങ്കാരം നീ ജാനകിയോട് വേണ്ട. കയ്യിലുള്ള ഏത് ചീപ്പ് നമ്പർ വേണമെങ്കിലും എടുത്ത് പ്രയോഗിക്കുക. അതെ, വർഷയല്ല ജാനകി. അതെ, ഇത് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നണ? ബുൾസെയാണെന്ന് തോന്നുന്നു. അല്ലട പങ്കു, പിന്നെ ഇത് നമ്മുടെ ശബരിയളിയന്റെ ചുട്ടുപഴുത്ത നെഞ്ചിൽ വീണ ജാനകി. ഓ, അതെടാ, എന്റെ നെഞ്ച് ചുട്ടു പഴുത്തു പുകയുകയാ. എന്നെ മാത്രമല്ല അവൾ അപമാനിച്ചത്, എന്റെ പപ്പയെ കൂടെയാ. പപ്പ എന്നെ വിളിച്ചിരുന്നു ഒരു വർഷം കഴിഞ്ഞ് അവള് വിവാഹത്തിന് തയ്യാറുള്ളൂ എന്ന്. അളിയാ, എന്താടാ നീ എന്തേലും കുരുത്തക്കേട് അവളോട് മുമ്പ് കാണിച്ചിട്ടുണ്ടോന്നാ പപ്പ എന്നോട് ചോദിച്ചത്. ഞാൻ എന്തു പറയാനാണ്, പാവം ദേവിയൊക്കെ അവളെ നന്നായി പിടിച്ചത്. അളിയ, നീ അവളോട് നടത്തിയ വെല്ലുവിളി ശരിക്കും ഉള്ളതാണോ അതോ ബാറ്ററിയുടെ ചാർജ് തീർന്നപ്പോഴുള്ള പൊട്ടലും ചീറ്റലും ആയിരുന്നു? ശബരിക്ക് വാക്കൊന്നേ ഒന്നു, വേറൊരുത്തന്റെ മുമ്പിൽ അവള് തലകുനിച്ച് കൊടുക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. എന്നോടവള് പകതീർത്താണെങ്കിൽ ക്ഷമിക്കും, പക്ഷേ എന്റെ പപ്പയും പെങ്ങളും എന്തു വിളിച്ചു? നിങ്ങൾ കാണേണ്ടായിരുന്നു അവളുടെ പെർഫോമൻസ്, എല്ലാവരുടെ മുമ്പിലും തകർത്തഭിനയിച്ചു. അന്നേരം എനിക്കൊരു പ്രതീക്ഷ വന്നതാ. ഒരു വർഷം കഴിഞ്ഞ അവൾ വിവാഹത്തിനുള്ളൂ എന്നല്ലേ നിന്നോട് പറഞ്ഞത്? ഒരു വർഷം കൊണ്ട് നിനക്ക് അവൾ അടിച്ചെടുക്കാലോ. ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഞാൻ അവളെ പൂട്ടു. ശബരിയെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ല, അറിയാൻ പോകുന്നതേ ഉള്ളൂ. പുതിയ അപ്പോയിന്റ്മെന്റ് ആണോ? അതെ, പുതിയൊരാൾ വരുമെന്ന് സക്കറി സാർ പറഞ്ഞിരുന്നു. എന്താ പേര്? ശ്രീശാന്ത്. എവിടെയാ നാട്? ഒറ്റപ്പാലത്ത്. ദേ അതാ മാനേജറുടെ ക്യാബിൻ, അങ്ങോട്ടേക്ക് എന്നാട്ടെ. ശരി. കണ്ടിട്ടൊരു നാടൻ ലുക്ക്, ഇവിടെ ചിലർക്ക് വഹിക്കാനൊരു വകയായി. അത് ജോസട്ട് ഞങ്ങൾ കിട്ടുന്ന ചീന്തിയതല്ലേ, വേണട്ടാ പോയി പണി നോക്ക്. എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ സാർ. Excuse me. ഇത് മിസ്റ്റർ ശ്രീശാന്ത്, നമ്മുടെ ഓഫീസിലെ പുതിയ അപ്പോയിന്റ്മെന്റ്. ഹായ്. ഹായ് ശ്രീശാന്ത്. ഇത് ശ്രീശാന്തിന്റെ സീറ്റ്. താങ്ക് യു സർ. ഇരുന്നോളൂ. ഡേയ് ബോളോ. ഏയ് അത് വേറെ ശ്രീശാന്ത്. ഹായ്. ഹായ്, ഐ എം ജാനകി. ഹായ് വിഷ്ണു, നൈസ് ടു മീറ്റ് യു. ഹലോ, ഐ എം രാജു. ഹായ്. ഹായ്. ഹായ് മനോജ്. I am Siddharth. Nice to meet you. Okay. അത് റെക്കോർഡിലെ പേരാ. ഇവിടെ പങ്കു, ഫുൾ നെയിം പങ്കു. പോടാ. I am Suraj. Hello. Hi. Abhi, please to meet you. Okay. Hi. Hi. ഞാൻ മീനു. ഞാൻ ജോസ്. ഇവിടെ എല്ലാവരും എന്നെ ജോസ് ഏട്ടാന്ന് വിളിക്കും. ഹായ്, ഞാൻ ശ്രീശാന്ത്. കേട്ടു കേട്ടു, ഞാൻ ശബരിനാഥ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതെ, ഇവിടെ എവിടെയാ താമസം? ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഒരിടം കണ്ട് പിടിക്കണമല്ലോ.
ഇപ്പൊ ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ട്. ഇവിടെ വാടകയ്ക്ക് വീട് വല്ലതും കിട്ടോ? തപ്പണം, ഇവിടെ ഒരാൾക്കാരുടെ വീട് കിട്ടത്തില്ല. ശബരിയെ ശ്രീശാന്തിനെ കൂടെ അക്കോമഡേറ്റ് ചെയ്തുകൂടേ? അവിടെ അതിനുള്ള സൗകര്യം ഒന്നുമില്ല. ശരത്ത് പോയ ഒഴിവില്ലേ? ഇദ്ദേഹം ഇപ്പൊ നിങ്ങളിൽ ഒരാളല്ലേ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അയ്യോ, ഞങ്ങൾക്കല്ല, ശ്രീശാന്തിന്. ഞങ്ങൾ മഹാകുഴപ്പക്കാരൻ. പിന്നെ നല്ലതെന്ന് പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. സ്വയം വിശകലനം ചെയ്യാനും അറിയാം. ശബരി പറയുന്നത് ശരിയാ ശ്രീശാന്തൻ. ദിവസം ഒരു പ്രശ്നമെങ്കിലും മിനിമം ഞങ്ങൾ ഉണ്ടാക്കി. വെളുക്കോളം കൂടിയും ഭരണിപ്പാട്ടും അവിടെ ഒരു ബോളൊക്കെ നടക്കാൻ പറ്റുമെന്ന് എനിക്കൊന്നുമില്ല. പിന്നെ അയൽക്കാർക്കെല്ലാം ഞങ്ങളെ നല്ല മടിപ്പാണ്. പിന്നെ ആരും ഞങ്ങളൊന്നും ചെയ്യാത്തണ്ടല്ല. പിന്നെ അച്ഛനെ ഒന്നും ഓർത്തുകൊണ്ട് മാത്രം തല്ലുണ്ടാക്കൽ മാത്രമല്ല, ബ്ലാക്ക് മെയിൽ, കിഡ്നാപ്പിംഗ് എല്ലാത്തിലും ഞങ്ങൾക്ക് ഡോക്ടറേറ്റാ. ഇവിടെ ചിലരോടൊക്കെ ചോദിച്ചാ മതി, പറഞ്ഞു തരും. എന്താ കൂടുന്നു? തനിക്ക് ഓക്കെ എങ്കിൽ ഞങ്ങൾക്ക് നോ പ്രോബ്ലം. എനിക്ക് സമ്മതം. നീ ബീർ അടിക്കോ? ഇല്ല. അടി ഉണ്ടാക്കാൻ അറിയോ നിനക്ക്? ഇല്ല. എനി ലവ് ഓഫ് ഹേ? ഇല്ല. ഞങ്ങളുടെ കൂടെ കൂടാൻ യാതൊരു യോഗ്യതയും തനിക്കില്ല. വേറെ സ്റ്റാൻഡ് പിടിച്ചേ. അതെ, ഞാൻ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കും. എന്നെ പിന്നെ നിങ്ങൾക്കാർക്ക് ഇഷ്ടക്കേടുണ്ടാക്കാത്ത ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കും. ആഹാ, ഇതൊക്കെ പോരെ. മതി. അപ്പോ ഇവൻ ഔട്ട്. വാടക തരാതെ ഞങ്ങളുടെ പറ്റിക്കൂടിയിരിക്കുന്ന കുക്കാണ് ഇദ്ദേഹം. ശബരി വാക്ക് തന്നല്ലേ. അളിയ, പായസവും ചിക്കൻ കറിയും പോലെ ഇരിക്കട്ടെ. നീ പോടാ. വെൽക്കം ശ്രീശാന്ത്. താങ്ക് യു ശബരി. കണ്ടിട്ടാളൊരു പാവത്താനെ പോലെയുണ്ട്. നീ നോക്കിക്കോ, ശബരി അവനെ ഒരാഴ്ച കൊണ്ട് മാറ്റിയെടുക്കും. ഒരാളെ അത്ര പെട്ടെന്നൊന്നും മോശക്കാരനാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു താമസ സ്ഥലം കണ്ടെത്താൻ പ്രയാസമാണെന്ന് ശ്രീശാന്തിനറിയാം. ശബരിയും കൂട്ടരും കൂടെ വർക്ക് ചെയ്യുന്നവരല്ലേ, അവനത്രേ നോക്കിയുള്ളൂ. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ആർക്കും വഴിതെറ്റിക്കാനൊന്നും പറ്റില്ല. നീ പറഞ്ഞത് കേട്ടിട്ട് ശ്രീശാന്ത് ഒരു ബുദ്ധിമാന. അതവിടെ ഇരിക്കട്ടെ. ഇനി നീ ഇങ്ങനെ റൂം അടച്ചിരിക്കാൻ പാടില്ല. നാളെ മുതൽ നീ ഓഫീസിൽ വന്നേ തീരൂ. ലീവ് ക്യാൻസൽ ചെയ്യണം വർഷ. നീ ആരെയാ ഭയപ്പെടുന്നേ? എനിക്കാരെയും ഭയമില്ല. എങ്കിൽ നീ നാളെ മുതൽ ഓഫീസിൽ വരണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഹാപ്പിയായി തന്നെ പെരുമാറണം. നിനക്കൊന്നും നഷ്ടമായിട്ടില്ലാന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇവരോടൊക്കെ നമുക്ക് ഇങ്ങനെ മാത്രമേ പ്രതികാരം ചെയ്യാൻ പറ്റൂ. ഞാനത് നിശ്ചയിച്ചു. നാളെ കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. ഹലോ. ഹലോ എടാ കണ്ണ, ഞാനാടാ ശ്രീയേട്ടൻ. ശ്രീയേട്ടാ. എടാ, നീ എന്നും കൂട്ടിടക്കാൻ വരുന്നുണ്ടല്ലോ. പിന്നില്ലേ,
അവിടെ സുഖമാണോ ശ്രീയേട്ടാ? എനിക്കും തിരുവനന്തപുരം കാണണം. നിന്നെ ഒരു ദിവസം ഞാൻ കൊണ്ടുവരാടാ, നീ ധൈര്യമായിട്ടിരിക്ക. ശരി ശ്രീയേട്ടാ, ഞാൻ ശ്രീയേട്ടൻ്റെ അമ്മയെ വിളിക്കാം. ശ്രീയേട്ടനമ്മേ, ശ്രീയേട്ടനാ. താമസം സുഖം, നല്ല ഭക്ഷണം, നല്ല കൂട്ടുകാർ, ഇതൊക്കെ അറിഞ്ഞ പോലെ എന്റെ അമ്മയ്ക്ക്. ഒന്നോർത്തു എന്റെ അമ്മ വിഷമിക്കണ്ട. ഡേ, എണ്ണ മാറി തേക്കല്ലേ? ഇല്ലമ്മേ, അവിടെ ഉപ്പുവെള്ളായിരിക്കും. എന്റെ അമ്മേ, ഈ വേവലാതിക്കൊന്ന് നിർത്ത്. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ ഇത്രയും നല്ലൊരു താമസ സ്ഥലം കിട്ടിയത്. നല്ല സുഹൃത്തുക്കളാമേ ഇവരൊക്കെ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും അമ്മേ, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇനിയുള്ള കാലം നമ്മൾ ഇവിടെ ജീവിക്കും, അമ്മയുടെ നാട്ടില്. അങ്ങനൊരു മോഹമൊന്നും അമ്മയ്ക്കില്ല മോനെ. ഞായറാഴ്ച ഞാൻ അമ്മയുടെ തറവാട് തേടി ചെറിയൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പൊ അതൊന്നും വേണ്ട മോനെ. ശരി അമ്മേ, ഞാൻ വിളിക്കാം. ശരി മോനെ. അമ്മയാ. ഒരു വർഷമായി ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനെ ഞാനിന്ന് നേരിട്ട് കണ്ടു. ഉവ്വോ, മെയിൽ ഓർ ഫീമെയിൽ? മെയിൽ ഫ്രണ്ട്. പേര് അച്ചു. നല്ല ഒന്നാം തരം ഫേക്ക്. ആള് ബാംഗ്ലൂരിലാണെന്ന പറഞ്ഞിരുന്നേ, നാട്ടിൽ വരുമ്പോ കാണാന്ന് പറഞ്ഞു. ഇന്ന് ബീച്ചിൽ വെച്ച് കാണാൻ സമയവും നിശ്ചയിച്ചു. ഞാനാളെ ദൂരേനെ കണ്ടു, മുഖം കാണിക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. സസ്പെൻസ് കളഞ്ഞിട്ട് നീ ആദ്യം ആരാണെന്ന് പറ. ശബരിനാഥ്. ശബരിയോ? അതെ, ശബരി തന്നെ. പക്ഷേ ഇതിനിടയിൽ അവനിൽ നിന്ന് മോശമായ ഒരു വാക്കുപോലും ഉണ്ടായിട്ടില്ല. അതാണ് ചൂണ്ടയിടുന്ന ഇവന്മാരുടെ മിടുക്ക്. ഇര വിഴുങ്ങുന്നത് വരെ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും. നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഫോൺ നമ്പർ വാങ്ങി അവർ കാപ്പി കുടിച്ച് പിരിഞ്ഞേന്, പിന്നെ ഫോണിൽ കൂടെയായി. നിന്റെ ഈ ഫേസ്ബുക്ക് പ്രണയം കാണുന്നത് എനിക്ക് അലർജിയാ. അവന്റെ മുഖം എത്രമാത്രം ഭീകരമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. തൽക്കാലം ഒന്നും അറിഞ്ഞതായി നീ ഭാവിക്കണ്ട. ആ ഷോപ്പ് കുഴപ്പമില്ല, കുറച്ച് റീസണബിൾ ആണല്ലേ. പിന്നെ റെഡിമെയ്ഡ്സും കൊള്ളാം, എന്നാലും മെറ്റീരിയൽസിലെ സെലക്ഷൻ. ഹായ് ജാനകി. ആ ഹായ് ശ്രീ. എന്താ ഇവിടെ? ഞങ്ങള് ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാ. ഇന്ന് സൺഡേ അല്ലേ. മനസ്സിലായോ? ഇതാണ് ശ്രീശാന്ത്. ഹായ്, ഞാൻ വർഷ. ഹായ്. ഇങ്ങനെ ഒരാളെ പറ്റി കേട്ടിരുന്നു, നാട്ടിലായിരുന്നു. ആ, വർഷം നാളെ മുതൽ വരുന്നുണ്ട്. എവിടെ ഫ്രണ്ട്സ്? ഹോളിഡേ അല്ലേ, അവര് ബീച്ചിലോ മറ്റോ പോയതാ. അതെന്താ ശ്രീ പോവാതിരുന്നത്? നത്തിങ്. ഇങ്ങനെ നിന്ന് സംസാരിക്കണോ? നമുക്ക് ഒരു കോഫി കുടിച്ചാലോ? എന്താ ശ്രീശാന്ത്? ഓയസ്.
ശ്രീക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രം. അച്ഛൻ മരിച്ചുപോയി. ശരിക്കു പറഞ്ഞ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. അമ്മ ഈ നാട്ടുകാരിയ, വലിയ തറവാട്ടുകാരാണ് അത്ര. അച്ഛൻ ഒറ്റപ്പാലം കാരണം. ബാങ്ക് മാനേജറായിട്ട് അച്ഛൻ ഈ നാട്ടിൽ വന്നതാ. അവരിഷ്ടത്തിലായി, അമ്മ അച്ഛൻ്റെ കൂടെ പോയി. അച്ഛൻ ബ്രാഹ്മണായിരുന്നു. അവിടെ ആരും ആ ബന്ധം അംഗീകരിച്ചില്ല. അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാ അച്ഛനൊരു ആക്സിഡന്റിൽ. ആ വലിച്ചു നീട്ടുന്നില്ല. അമ്മ എങ്ങനെയൊക്കെ എന്നെ വളർത്തി ഇതുവരെ എത്തിച്ചു. അച്ഛന്റെ ബന്ധുക്കൾ ഇപ്പോഴും ശത്രുക്കൾ തന്നെയാ. വീട്ടിൽ അമ്മയ്ക്ക് കൂട്ടിന് ആരാ ഉള്ളത്? അടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ട്, കണ്ണൻ. അവൻ വന്ന് കൂട്ടുകിടക്കും. പിന്നെ അമ്മയ്ക്ക് കുറെ പശുക്കളുണ്ട്. അങ്ങനെ ജീവിച്ചു പോകുന്നു. അതുകൊട്ടെ, ജാനകിയും വർഷം പറ്റി ഒന്നും പറഞ്ഞില്ല. പപ്പ അഡ്വക്കേറ്റാ, അമ്മ ഹൗസ് വൈഫ്. എന്റെ സ്റ്റോറി ശ്രീ ഇപ്പൊ ചോദിക്കരുത്. അറിയണമെങ്കിൽ എന്റെ ആബ്സെൻസിൽ ജാനകിയോട് ചോദിക്കും. വർഷയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സ്വയം ഉൾവലിയരുത്. എല്ലാവരുടെ ഒപ്പം കൂടുമ്പോ അതൊക്കെ മറക്കാനാവും. അല്ല, ആർക്കാ ഇപ്പൊ പ്രശ്നങ്ങൾ ഇല്ലാത്തത്? ബില്ല് ഞാൻ പെയ്യാ. ഞാനല്ലേ കോഫി കുടിക്കാൻ വിളിച്ചത്. ഇതൊരു ചെറിയ ബില്ല, വലുത് വരുമ്പോ വർഷം പെയ്തോ. ഓക്കെ. കൂടി പറയാ, നാളെ നീ ഓഫീസിൽ വരണം, മടി പിടിച്ചിരിക്കരുത്. വർഷ പാഴാക്കാൻ സമയമില്ല. എനിക്ക് നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് ശ്രീയെ കണ്ടതോടെ. ശ്രീയെ പറ്റിയാ ഞാനും ചിന്തിച്ചോണ്ടിരുന്നത്. എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ശബരിയുടെ കൂട്ടുകെട്ട് കൊണ്ടൊന്നും ശ്രീ ചീത്തയായി പോവില്ല. എന്താടി, നിനക്ക് ശ്രീയുടെ കാര്യത്തിൽ ഒരു താല്പര്യമുള്ളതുപോലെ. അവന്റെ കഥ കേട്ടപ്പോ ഒരു വല്ലാത്ത സിമ്മതി തോന്നി. ആ അമ്മ, അവരുടെ ചുറ്റുപാട് ഒക്കെ ഞാൻ എവിടെയോ അനുഭവിച്ച് മറന്ന പോലെ. എന്താണ്, നിന്റെ മനസ്സിൽ റൊമാൻസിന്റെ പൂമ്പൊടി വീണോ? ഒന്ന് പൊടി, ഒന്ന് കിടക്കാൻ നോക്ക്. ആ വർഷ വന്നല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് വർഷ. എന്താടോ തന്നെ പറ്റി കേൾക്കുന്നത്? വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ രണ്ടും രണ്ടു വഴിക്കായോ സർ? അത്. ആ ഓക്കെ, നാളെ 8 മണിക്കാണ് നമ്മൾ പുറപ്പെടുന്നത്. ഒരു വൺ ഡേ പിക്നിക്. ഞാൻ വരുന്നില്ല സർ. വർഷയ്ക്ക് എന്താ പ്രോബ്ലം? നത്തിങ് സർ. ഓക്കെ, ആ ശബരിയും ഫ്രണ്ട്സും ഇതുവരെ എത്തിയില്ലല്ലോ. ഇപ്പോ വരും സർ. ഓ, എല്ലാവരും പിക്നിക്കിന് ഉണ്ടായിരിക്കണം. ജോസിനോട് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഏതായാലും ഞാനില്ല ജാനകി. ഞാൻ പോകുന്നുണ്ടെങ്കിൽ നീയും കാണും. എന്തായാലും ഒരു ചേഞ്ച് നിനക്ക് വേണം ജാനകി. ഞാൻ അതെ, എന്താ വർഷ പറയുന്നത്? പിക്നിക്കിന് വരുന്നില്ലെന്നാണോ? ഇവിടെ ഇരുന്ന് തല പോകുകയല്ലേ. അതിനിടയിൽ നമ്മുടേതായ പ്രശ്നങ്ങൾ വേറെ. മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം കൊടുത്തില്ലെങ്കിലേ വട്ടു പിടിച്ചു പോകും. അതിനു വേണ്ടിട്ടാ കമ്പനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ടൂറ് പ്ലാൻ ചെയ്യുന്നത്. നമുക്കൊന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാന്നേ. സമയമായി ആര് കേറുന്നില്ലേ? പോണ്ടേ, നിന്ന് പാട്ടും പാടി നിന്നാ മതിയോ? പോണ്ടേ, അതിന് സ്ത്രീ വന്നിട്ടില്ലല്ലോ. മിണ്ടൽ, നീ അവനെ പറഞ്ഞു വിട്ടത്? നീ കൂടെ. അതേ വന്നല്ലോ. എത്ര നേരമായെന്ന് അറിയോ ശ്രീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? നീ എന്തിട്ട് ലേറ്റ് ആയ? പിന്നീടാവാം പാട്ടും കളിയും ഒക്കെ. ആ വിട്ടോ വിട്ടോ, വണ്ടി വിട്ടോ. കൈയൊപ്പുകളേകുന്നതാര സ്നേഹം പ്രേമം, സ്വർഗത്തിലെ ഇഷ്ടക്കണി നീട്ടുന്നതാര പ്രേമം.
അല്ല പ്രായം സ്വർണ്ണ കുതിരേണ്ടല്ലേ അന്ന കിളിയെ സ്വന്തം നേനിത് എന്നോട് ചിന്ന കിളിയെ സ്നേഹം സ്വപ്നത്തിന് കയ്യൊപ്പുകളേകുന്ന ധാര സ്നേഹം പ്രേമം സ്നേഹമൊന്നും വേണ്ട. പ്രായമായവർ ജീവിച്ചിരിക്കുമ്പോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണാനുള്ള മനസ്സുണ്ടാവണം. മുത്തശ്ശനെ ഞാൻ മുടങ്ങാതെ വിളിക്കാറില്ലേ? നിന്റെ ശബ്ദം കേൾക്കുമ്പോഴാ കാണാനുള്ള കൊതി ഞങ്ങൾക്ക് കൂടുന്നത്. ഞങ്ങളുടെ സ്വപ്നം നീയല്ലേ മോളെ. നിനക്കൊരു പ്രപ്പോസൽ വന്നതും നീ അത് പറത്തിക്കളഞ്ഞതും ഒക്കെ ഞാൻ അറിഞ്ഞു. എന്നെ പിടിച്ചു കെട്ടിക്കണോന്ന് ഇവർക്ക് എന്താ മുത്തശ്ശ ഇത്ര വാശി? ഇപ്പൊ ഞാൻ ഇവരുടെ മാത്രം സ്വന്തം. വിവാഹം കഴിഞ്ഞ വീട് വിട്ടു പോവേണ്ടി വരില്ലേ? അതെന്താ ഈ പപ്പയും മമ്മിയും ഓർക്കാത്തത്? ഇതാ അച്ഛന്റെ ജല്ലക്കുട്ടിയുടെ വാദങ്ങൾ. ആ ഇവള് പറയുന്നത് ശരിയല്ലേടാ. നിങ്ങൾ അവളെ കെട്ടിച്ചു വിട്ടാൽ ഞാനും ശാരദയുടെ അനുഭവിക്കുന്ന ഏകാന്തത നിങ്ങളും അനുഭവിക്കും. എന്റെ റോൾ മോഡൽ മുത്തശ്ശനാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതിന്റെ കാരണം പപ്പയ്ക്ക് ഇപ്പം മനസ്സിലായല്ലോ. ഇനി ഞാനെന്ത് പറയാനാ? കാര്യമൊക്കെ ശരിയെന്നെ, പക്ഷേ ചില കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടന്നേ തീരൂ. മുത്തശ്ശൻ റൂട്ട് മാറ്റി തുടങ്ങി. ആ മുത്തശ്ശൻ ഇനി കുറച്ച് സീരിയസ് ആകാൻ പോവാ. എന്ന് വെച്ചാ എന്റെ കല്യാണം ഉടൻ നടത്തിക്കുമെന്ന്? ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് മതി നിന്റെ വിവാഹം എന്ന് തന്നെയാ ഞാനും ആഗ്രഹിച്ചിരുന്നത്. കൃഷ്ണേന്ദ്രൻ വിളിക്കുമ്പോഴൊക്കെ അവള് കളിച്ചു ചിരിച്ച് നടക്കട്ടേടാ എന്ന് പറയാൻ കാരണവും അത് തന്നെയാ. ഇപ്പൊ എന്താ മുത്തശ്ശന് വീണ്ടും വിചാരം വന്നത്? ആ ജാനിമോളുടെ ജാതകം നമ്പീശനെ കൊണ്ട് ഞാൻ നോക്കിച്ചു. 23 വയസ്സിന് മുമ്പ് വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ 32 കഴിയണമെന്ന് അയാൾ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി എല്ലാവരും കൂടിയുള്ള ഒത്തുകളിയായത്. ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല മോളെ. അടുത്ത പിറന്നാളിന് മുമ്പ് വിവാഹം നടത്തിയേ തീരൂ.
ജാനിമോളുടെ വിവാഹ കാര്യത്തിൽ ധൃതി വേണ്ടെന്ന മനസ്സ് തന്നെയായിരുന്നു മുത്തച്ഛനും. എന്റെ നിർബന്ധം കൊണ്ടാ ജാതകം പരിശോധിച്ചു നോക്കിയത്. ജാതകത്തിൽ പറയുന്നത് സത്യമാണ് മോളെ. അതറിഞ്ഞതു മുതൽ നിന്റെ മുത്തച്ഛൻ ആകെ ഉത്കണ്ഠയായി. ഇടുപിടിയിൽ നിന്ന് നിങ്ങളെ വിളിച്ചു വരുത്തിയതും അതുകൊണ്ടാ. എന്നാലും മുത്തച്ഛ, എനിക്ക് നിന്നോട് മാത്രമായി കുറെ സംസാരിക്കണം. എന്റെ മോളിലേക്ക് വന്നേ. വലിയ ജഡ്ജി ആയിരുന്നാണല്ലേ മുത്തച്ഛൻ. ജാതകത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ മുത്തച്ഛന്? എന്തിന് വിശ്വാസം ഇല്ലാന്ന് പറയണം? ദൈവത്തിന്റെ നിയമാവലി പോലെ നമ്മൾ അതിനെ കാണണം മോളെ. നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ലേ? അതുപോലെ ഇത്തരം കാര്യങ്ങളിലും ഒരു വിശ്വാസം ഉണ്ടായിരിക്കുന്നത് തെറ്റല്ല. പിന്നെ നിന്റെ മനസ്സിലൊരു ശ്രീരാമൻ കയറിയിട്ടുണ്ടോന്ന് മുത്തച്ഛന് തോന്നി. വേറെ ഒന്നുമല്ല മോളെ, നിന്റെ കമ്പനിയിൽ തന്നെ ജോലിയുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രപ്പോസൽ വന്നില്ലേ? കൃഷ്ണേന്ദ്രന് അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. നീ അത് വേണ്ടെന്ന് പറഞ്ഞപ്പോ മുത്തച്ഛന് തോന്നിയ സംശയം. മുത്തച്ഛനിൽ നിന്ന് എനിക്കൊന്നും മറക്കാനില്ല. അന്നത് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആരും ഉണ്ടായിരുന്നുമില്ല. പക്ഷെ ഈയിടെ ഞാനൊരാളെ പരിചയപ്പെട്ടു. കമ്പനിയിൽ പുതിയതായി വന്ന ആളാ. ശ്രീരാമനല്ല, ഒരു ശ്രീശാന്ത്. മുത്തച്ഛനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. കേക്കട്ടെ കേക്കട്ടെ. അയ്യോ, അങ്ങനെ ലവ് അഫെയർ ഒന്നും ആയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ടുമില്ല. മതി, ഇനിയുള്ള കാര്യങ്ങൾ മുത്തച്ഛൻ ഹാൻഡിൽ ചെയ്തോളാം. അയ്യോ മുത്തച്ഛ. ആ, നിന്റെ കൂടെ ഞാനില്ലേ. ഞാനെന്ത് മറുപടിയാ സാർ പറയേണ്ടത്? ഞാൻ പരിചയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടിയാ ജാനകി. ഇങ്ങനെ ഒന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. ചില ആഗ്രഹങ്ങൾക്ക് ലിമിറ്റ് വേണം. ജാനകിയുടെ കാര്യത്തിലും ഞാൻ മനസ്സിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. നിങ്ങൾ തമ്മിൽ മനസ്സ് തുറന്നിട്ടില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അവളെ സംബന്ധിച്ച് അതുണ്ടാവില്ല, അതാ അവളുടെ ക്യാരക്ടർ. ശ്രീശാന്തിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. കണ്ടറിഞ്ഞ് നിങ്ങളുടെ വിവാഹം നടത്തി തരേണ്ട കടമ ഞങ്ങൾക്കില്ലേ? എനിക്കൊരു മറുപടി പറയാൻ പറ്റുന്നില്ല സർ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാൻ സാറിനോട് പറഞ്ഞല്ലോ, എനിക്കെന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ വീട്ടുകാരുടെ സഹായമൊന്നും ഞങ്ങൾക്കില്ല. ശരി, ഞാൻ ഒറ്റപ്പാലത്ത് ഇന്ന് ശ്രീശാന്തിന്റെ അമ്മയെ കാണാം. അതിനുശേഷം മാത്രം സാർ ഒരു തീരുമാനം എടുത്താൽ മതി. അതുവരെ നമ്മൾ തമ്മിൽ സംസാരിച്ചത് ജാനകി അറിയരുത്. തീർച്ചയായും, അങ്ങനെ ആയിക്കോട്ടെ. ശരി സർ. ശബരിയോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. വേണ്ട, നീ പറടാ. ഞാൻ ഡോറ് നിറയ്ക്കട്ടെ. ഡേ, ഇടിക്കാമല്ലോ ആണ. ഇന്ന് വൈകിട്ട് എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു. മറ്റാരും അല്ല, ജാനകിയുടെ പപ്പ. എന്തിന്? ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത വഴിക്ക് ചില കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രപ്പോസലുമായിട്ടാ ജാനകിയുടെ പപ്പ വന്നത്. അവളും ഞാനും തമ്മിലുള്ള വിവാഹം. ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടത്താൻ അവരുടെ തീരുമാനം. അത് കഴിഞ്ഞാൽ പിന്നെ 10 വർഷം കഴിയണോ അത്രേ. അങ്ങനൊരു സംസാരം വന്നപ്പോ അവള് മുത്തച്ഛനോട് എന്റെ കാര്യം സൂചിപ്പിച്ചതാണ്. തനിക്കിത് അമ്പരപ്പുണ്ടാക്കിയെന്ന് എനിക്കറിയാം. അതേ അവസ്ഥയിൽ തന്നെ ഞാനും. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കിത് ഷെയർ ചെയ്യാൻ ശബരി മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നോ? ഇല്ല എങ്കിൽ ഞാൻ അത് തന്നിൽ നിന്ന് മറച്ചു വയ്ക്കോ. ഒരു ഇഷ്ടം തോന്നിയിരുന്നു അവളോട്. അതിലെന്തിരിക്കുന്നു? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അമ്മയെ കാണാൻ അവളുടെ പപ്പ തന്നെ തീരുമാനിക്കായിരുന്നു. എന്റെ വീട് കണ്ട അതേ പ്രപ്പോസൽ വിടുമെന്ന് ഉറപ്പാ. പിന്നെ സംസാരിച്ചൊന്നും ജാനകി അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞു. താൻ എന്തെങ്കിലും ഒന്ന് പറ ശബരി. അവര് വിടത്തൊന്നുമില്ല. അവക്ക് നിന്നോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടല്ലേ അവള് പപ്പയെ തന്നെ നിന്നടുത്തേക്ക് പറഞ്ഞു വിട്ടത്. എങ്കിലും ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, ബന്ധുബലവുമില്ല. നിനക്കൊരു കുറവുമില്ലടാ. അവൾക്ക് വേണ്ടത് നീ എന്ന വ്യക്തിയല്ലേ? ബുദ്ധിയുള്ള പെണ്ണാ അവള്. നിനക്കവള് ചേരും. ഓൾ ദി ബെസ്റ്റ്. എനിക്കിപ്പോ ഒരു ധൈര്യം വന്നു. ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ.
ഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ ശ്രീയേട്ടനാവും. ഹലോ അമ്മ, രാമായണം വായിക്കായിരിക്കും അല്ലേ? അതെ മോനെ. നമ്മുടെ വീടും അമ്മയുടെ രാമായണ പാരായണവും ഒക്കെ ദേ ഞാനിങ്ങനെ കാണുമായിരുന്നു. ഇന്നെന്താ നേരത്തെ? വലിയൊരു വിശേഷം ഉണ്ടായി അമ്മേ. കേക്കട്ടെ? അത് അമ്മേ, എൻ്റെ കൂടെ ഇവിടെ ജാനകി എന്ന് പറയുന്നൊരു കുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല കുട്ടിയമ്മേ. ഇന്ന് അവളുടെ പപ്പ ഒരു പ്രപ്പോസലായിട്ട് വന്നിരുന്നു. ഞാൻ പറഞ്ഞു അമ്മയോട് പോയി സംസാരിക്കാൻ. അമ്മ കരുതും ഞാനിവിടെ ഒന്ന് പ്രേമത്തിൽ കുടുങ്ങിയെന്ന്. അങ്ങനൊന്നും അല്ലമ്മേ, ഇത് അവള് തന്നെ വീട്ടിൽ പറഞ്ഞതാ. അവളുടെ പപ്പ മിക്കവാറും നാളെ തന്നെ അവിടെ വരും. എനിക്ക് തോന്നുന്നത് രാത്രി വണ്ടിക്ക് തന്നെ ആള് പുറപ്പെടുമെന്നാ. അമ്മ നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം. അതൊക്കെ അറിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മതി. അളിയാ, നിനക്ക് എന്താടാ പറ്റിയത്? നെഞ്ചിനുള്ളിൽ ഒരു തീപ്പന്തം കത്തുകയാ. അതൊന്ന് തണുപ്പിക്കാനാ ഞാനീ. നീ എവിടെ പോടേ? അവന്റെ നെഞ്ച് കത്തുന്ന തീപ്പന്തം തണുപ്പിക്കട്ടെ. ഇരിക്കണവിടെ. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ കയറി നിന്റെ കുഞ്ഞുമണ്ണ അവിടെ നോക്കരുത്. നീ പറയാ. വേണ്ട, അതെന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. സമയമാകുമ്പോ നിങ്ങൾ അറിഞ്ഞോളൂ. ആഹാ, അപ്പൊ ഞങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നീ ഇത്രയും വിലപിച്ചിട്ടുള്ളൂല്ലേ? ഞങ്ങളുടെ എന്ത് കാര്യത്തിനും കൂടെ നിന്നിട്ടുള്ളവനല്ലടാ നീ. ശരത്തിനൊരു പ്രശ്നം വന്നപ്പോ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു. എന്നിട്ട് അവൾ അവനെ അവോയ്ഡ് ചെയ്ത് പോയപ്പോ നീ നിന്റെ സ്വന്തം ചെലവിൽ അവനെ ദുബായിക്ക് വിട്ടു. എന്നിട്ട് നിനക്കൊരു പ്രശ്നം വന്നപ്പോ ഞങ്ങളെ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കണം അല്ലേ? ക്ലോസ് ഫ്രണ്ട്സ് എന്നല്ലടാ പറയാറുള്ളത് നീ. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് എനിക്കൊന്നുമില്ലടാ. എന്താടാ എന്താ അളിയാ നിന്റെ മനസ്സിന് നോക്കുന്ന പ്രശ്നം? നിനക്ക് ഞാനില്ലടാ, നിനക്ക് ഞാൻ ജീവൻ തരില്ല അളിയാ. പറ അളിയാ. ഇവരൊക്കെ പറയുന്നത് നീ കേൾക്കുന്നില്ലടാ. ഞങ്ങളെ ഒളിപ്പിച്ചു വെക്കെ, ഇനിയും നിനക്ക് പറ്റുമോ? നീ ഒരു കേസ് ബിയറും കൂടെ വാങ്ങിട്ടോ. ഇനി നിന്നെ കുടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, വേണ്ട. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും വാല്യൂ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ പറയണം. ആ പറയാം, പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾ ഒരു തരത്തിലും പ്രതികരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പു തരണം. ഇതെന്റെ ലൈഫിനെ ബാധിക്കുന്ന മാറ്ററാ. അതുകൊണ്ട് എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. സത്യം ജി. എന്റെ വാക്കിനപ്പുറം നിങ്ങൾ പ്രവർത്തിക്കരുത്. ഇല്ലടാ. ഇല്ല, ശ്രീയും ജാനകിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു. അന്ന് ഞാൻ പറഞ്ഞില്ല അവൻ നിന്നെ ചതിക്കൂന്ന്? ഇപ്പൊ എന്തായി? ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല. അവിടെ പോയി കണ്ടിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നില്ല. അത്രയും ദൂരേക്ക് ജാനി അയക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. നീ ഒന്നും ഉണ്ടായിരിക്കെ, നിന്റെ പറച്ചിൽ കേട്ടതൊന്നും അവൾ അവിടെ ചെന്ന് പൊറുക്കാൻ പോവാണെന്ന്. ഞാനൊന്നും പറയുന്നില്ല. ആ, ശ്രീശാന്തിന്റെ വീട്ടിൽ പോയി നീ കണ്ട കാര്യങ്ങളൊക്കെ പറ. ഓടിട്ട ചെറിയൊരു വീട്, ഏതാണ്ടൊരു 10-70 വർഷത്തെ പഴക്കം കാണുമോ വീടിന്. ശ്രീശാന്തിന്റെ അമ്മ അവിടെ തനിച്ചാ, കൂടെ 2-3 പശുക്കളും. പാല് വിറ്റാവും ഉപജീവനം.
ബന്ധുക്കളെന്ന് പറയാനൊന്നും ആരുമില്ല. പിന്നെ ആ സ്ത്രീ നമ്മുടെ ജാതിയിൽപ്പെട്ടതാ, അച്ഛൻ ബ്രാഹ്മൺ, വലിയ കൂട്ടരാ. പക്ഷെ അവരാരും ഇവരെ അംഗീകരിച്ചിട്ടൊന്നുമില്ല. എനിക്കിതൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ല. ആണായിട്ടും പെണ്ണായിട്ടും ആകെ ഒന്നാ ഉള്ളത്. അയാളുടെ അമ്മയും അച്ഛനും നല്ല തറവാടികളാണെന്നുള്ള കാര്യത്തിൽ നിനക്ക് വല്ല സംശയമുണ്ടോ? ഇല്ല. പയ്യനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അവനെപ്പറ്റി എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. ഇനി എന്ത് നോക്കാന്? അവളുടെ ഇഷ്ടം നമ്മൾ സാധിച്ചു കൊടുക്കുന്നു, അവളുടെ സുഖവും സന്തോഷവും അല്ലേ നമുക്ക് വലുത്? അച്ഛന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ. ഇനി അവിടെ നിന്ന് ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരെ കൂടി വിളിക്കുക. ശ്രീശാന്തിനെ എനിക്കും ഒന്ന് കാണണം. ശരിയച്ച. സമ്പത്തിലൊന്നും ഒരു കാര്യമില്ല ശാരദെ, പയ്യന്റെ സ്വഭാവമാണ് നോക്കേണ്ടത്. അവർക്ക് ജീവിക്കാനുള്ളത് നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടില്ലേ? അവളെ അങ്ങോട്ട് അയക്കാൻ പറ്റില്ല, എനിക്കതേ നിർബന്ധമുള്ളൂ. അവൾക്ക് ഞാനിവിടെ ഒരു വീട് വാങ്ങിക്കൊടുക്കില്ലേ? മുത്തച്ഛന്റെ സമ്പാദ്യം അതിനുവേണ്ടി വെച്ചിരിക്കുക. മനസ്സിപ്പോ വല്ലാതെ തുടിക്കുക. എന്റെ കൊച്ചുമോളുടെ കല്യാണം ഒന്ന് കാണാൻ. എത്ര കണ്ടാലും മതി വരാത്ത ഒന്നായി കടൽ. ഒരേ കടൽ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. ഓരോ തവണ കാണുമ്പോഴും പുതിയ കടല. പിന്നെ നമ്മുടെ വിവാഹം ഉറപ്പിച്ച കാര്യം ശ്രീ ശബരിയോട് പറഞ്ഞു? എല്ലാം ഞാൻ ആദ്യം പറയുന്ന അവനോടാ. എന്തായിരുന്നു പ്രതികരണം? ആദ്യം അവനൊന്ന് അമ്പരന്ന് പോയി. ആരാ അമ്പരക്കാത്തത്? പിന്നെ ചുമല് തട്ടി വിഷയതു. ശബരിയുടെ പ്രപ്പോസൽ എനിക്ക് വന്ന കാര്യം ശ്രീക്കറിയോ? നോ, സത്യമാണോ ജാനകി പറയുന്നേ? പപ്പമാര് വഴി വന്ന പ്രപ്പോസലായിരുന്നു. അവൻ എന്നെ കാണാൻ വന്നു, ഞാനതിൽ നിന്ന് ഒഴിവാവുകയായിരുന്നു. എന്നോട് ഇതുവരെ അവനോ അവന്റെ ഫ്രണ്ട്സോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ആ, അവന്റെ മൂത്തൊരു ചമ്മലുണ്ട്. അതെന്താന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇനി എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി ശ്രീ ശബരിയോട് ഭാവിക്കരുത്. ഇല്ല ശ്രീ, അവിടുന്ന് താമസം മാറ്റണം. എനിക്കവന് വിശ്വാസമില്ല. ഞങ്ങൾ തമ്മില് ഇതേ ചൊല്ലി കോർത്തിട്ടുണ്ട്. എന്ത് ചെയ്യാൻ മടിക്കാത്ത ആളാ ശബരി. ശ്രീക്ക് അവനെ ഇപ്പോഴും അറിയില്ല. അവനീ പുറത്ത് കാണിക്കുന്ന ഒച്ചയും ബോളോ മാത്രമേ ഉള്ളൂ. ജാനകിക്ക് അവന്റെ യഥാർത്ഥ ക്യാരക്ടർ അറിയാഞ്ഞിട്ട്. ശ്രീയുടെ വിശ്വാസം അങ്ങനെ ഇരുന്നോട്ടെ, പക്ഷേ എന്റെ റിക്വസ്റ്റ് അത് തള്ളിക്കളയരുത്. ഞാൻ എങ്ങോട്ട് മാറാനാ? വിവാഹത്തിന് ഇനി സമയമുണ്ട്. മാത്രമല്ല, ശബരി എന്ത് കരുതും? തൽക്കാലം ഏതെങ്കിലും മെൻസ് ഹോസ്റ്റലിലേക്ക് താമസം മാറ്റണം. വിവാഹം കഴിയുന്നതുവരെ ശ്രീ ശബരിയുടെ കൂടെ താമസിക്കുന്നതിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഈ സമയത്ത് എനിക്കതിൽ ബുദ്ധിമുട്ടുണ്ട്. താമസിക്കാൻ ഒരിടമില്ലാതെ ഞാൻ ഈ നഗരത്തിൽ നിസ്സഹായനായി നിന്നപ്പോൾ എന്നെ സഹായിച്ചവനാ ശബരി. ഈ നഗരത്തിലെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവൻ തന്നെയാണ്. ജാനകിക്ക് അവനെ ഭയാന്ന് എനിക്കറിയാം. നിങ്ങൾ തമ്മിലൊന്ന് മിണ്ടുകയോ ചിരിക്കുക കൂടിയില്ല. അതിന് പിന്നിൽ ഇങ്ങനൊരു റീസൺ ഉണ്ടായിരുന്നെന്ന് ഇന്നാ മനസ്സിലായത്. അവൻ ചതിയനാ. എനിക്ക് അവനെ മാത്രമേ ഭയമുള്ളൂ. എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് അവനെ. ഞാൻ എന്ത് പറഞ്ഞ് ശ്രീയെ കൺവിൻസ് ചെയ്യിക്കും? ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ് സർ. എന്താ സാർ ലഡുവുമായി? എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ? അതൊരു സസ്പെൻസാ. സസ്പെൻസ് പൊട്ടിച്ചിട്ട് കാര്യം നടന്ന് പറയൂ. പറയൂ സർ, ഞങ്ങളൊന്ന് അറിയട്ടെ. ഇതൊരു വിവാഹ ഉറപ്പിക്കലിന് മുന്നോടിയായിട്ടുള്ള മധുരമാണ്. ഇതിന് പിന്നാലെ വരുന്നത് നാല് തരം പായസം ചേർത്തുള്ള സദ്യയാണ്. വിശേഷം എന്താണെന്ന് പറയാം സാറേ, എന്നിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. ഇവിടെ പൂച്ചക്കുട്ടി പാല് കുടിക്കുന്ന പോലെ രണ്ടു പേര് പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും അറിഞ്ഞ കാര്യമാണോ? അപ്പൊ അങ്ങനെ സംഭവിച്ചോ? ആ, സംഭവിച്ചു എന്ന് മാത്രമല്ല, ഇന്നലെ മാരേജും ഫിക്സ് ചെയ്തു. ദേ ഇരിക്കുന്നു,
കള്ളക്കാമുകി കാമുകന്മാര്. അങ്ങനെ പ്രേമമൊന്നും പറഞ്ഞേക്കല്ലേ. അതവിടെ നിൽക്കട്ടെ, വിവാഹം ഉറപ്പിച്ചെന്ന് പറഞ്ഞത് സത്യമാണോ? അത് സത്യമാണ്. ഇത് സക്കറിയ സാറിന്റെ വയ്യ, എല്ലാരും എടുത്തോ. ആകെ ചമ്മലായി. ചേട്ടാ, രണ്ട് ദോശ. ജാനകിയ, ഒരു മിനിറ്റ്. ജാനകി പറ. ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് കിട്ടി. ഞാനത് നോക്കിയിരുന്നപ്പോഴാ ശ്രീ ഒന്ന് വിളിക്കണമെന്ന് തോന്നിയത്. പിന്നെ ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് പോവാ. ഞങ്ങളോ? കൂടെ ആരാ? ശബരിയുണ്ട്, ഞാൻ അവനെ കൂടെ കൂട്ടി. ചെയ്തു തീർക്കാൻ 100,000 കാര്യങ്ങളില്ലേ. ലെറ്റർ അടിക്കണം, ഓർണമെന്റ്സും ഡ്രസ്സും ഒക്കെ എടുക്കണം. വേറെ ആരാ നിങ്ങളുടെ കൂടെ ഉള്ളത്? ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. എനിക്കൊരു സമാധാനമില്ല. ശബരിയെ ശ്രീ കൂട്ടാനേ പാടില്ലായിരുന്നു. വേണ്ടിയിരുന്നില്ല ശ്രീ, അവനെ വിശ്വസിക്കാനേ പറ്റില്ല. മതി ജാനകി, ദിസ് ഇസ് നോട്ട് ഫെയർ. ഓക്കെ, ഞാൻ രാവിലെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ശ്രീക്ക് ഇപ്പോഴും അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശബരി എന്തിന് ശ്രീക്കൊപ്പം കൂടി? ശബരി, 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 ശബരി. ജാനകി എന്റെ മാത്രമാണ്. അതെ അതെ, അഡ്വാൻസ് ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം എസി തന്നെ ആയിക്കോട്ടെ. ഓക്കെ. എറണാകുളത്തൊക്കെ നമ്മൾ നേരിട്ട് പോകേണ്ടി വരും. അച്ഛൻ്റെ ഫ്രണ്ട്സ് കൂടുതലും അവിടെയാ. ദേവന, ശബരിയുടെ പപ്പ. ഹലോ ദേവ.
ചേട്ടാ, കൃഷ്ണേട്ടൊന്ന് പറഞ്ഞൂടെ എന്താ? വീടിനടുത്തുള്ളൊരു കുളത്തിൽ വീണ് ശ്രീശാന്ത് മരിച്ചു. കൃഷ്ണേട്ടാ, എങ്ങനെ ഞാൻ മോളോട് പറയും? നിർബന്ധിച്ച എന്നെ ഇങ്ങോട്ട് അയച്ചത്. മാസം ഒന്നായില്ലേ, ഇനിയെങ്കിലും നീ ഓഫീസിൽ വരണം. എന്റെ മനസ്സ് ഒട്ടും ശാന്തമായിട്ടില്ല വർഷ. ശ്രീയെ മറക്കാൻ ആരും നിന്നോട് പറയില്ല, അവനെ അറിയുന്ന ആർക്കും അതിന് കഴിയേയില്ല. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിക്കണ്ടേ മോളെ? ഞാനതിന് ശ്രമിക്കുന്നുണ്ട്. നീ നാളെ മുതൽ ഓഫീസിൽ വരണം. ശ്രീയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഓർമ്മകൾ അവിടെയല്ലേ ഉള്ളത്. സക്രിയ സാറും ആകെ ടെൻഷനില്ല. ഇനിയും നീ വരാതിരുന്ന സക്രിയ സാർ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. നീ കമ്പനി വിട്ടു പോവാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ വരാം. നീ പറഞ്ഞത് ശരിയാ വർഷ, ശ്രീയുടെ സാമീപ്യം എനിക്കിവിടെ ഫീൽ ചെയ്യും. പിന്നെ ശ്രീയുടേതൊരു മുങ്ങിമരണമാണെന്ന് നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടാവും. ഞാൻ മാത്രം അത് വിശ്വസിക്കില്ല. എന്റെ ശ്രീയെ കൊന്നതാ. ആര്? ശബരിയോ? സംശയമുണ്ട്. ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ച നിമിഷം മുതൽ ഒരവസരം പാർത്ത് അവൻ ശ്രീയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അവസരം കിട്ടിയപ്പോ അവനത് ചെയ്തു. അതിനൊരു ദൃക്സാക്ഷി പോലും ഇല്ലാതായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങിമരണമെന്നല്ലേ തെളിഞ്ഞത്? അവന്റെ പപ്പയുടെ സ്വാധീനം കൊണ്ട് അത് മുങ്ങിമരണമാക്കി തീർത്തതാ. പാവം ശ്രീ, കൂടെയുള്ളത് ഒരു ചെന്നായിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും അവനത് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല. കൊന്നു കളഞ്ഞില്ല എന്റെ ശ്രീയെ. ജാനകി, കരയാതെ. Thank you.
മോളൊന്ന് വരണമെന്ന പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. ജാനകി, നീ ചെന്ന് സക്രിയ സാറിനൊന്ന് കണ്ടിട്ട് വാ. ചെല്ലു മോളെ. ആ ഷോക്കിൽ നിന്ന് ജാനകിക്ക് മോചനം നേടാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു. കുറച്ച് ആത്മവിശ്വാസവും ധൈര്യവും ഞാൻ തന്നിൽ കണ്ടു. അത് സത്യമാണെന്ന് മനസ്സിലായി. എന്റെ ആഗ്രഹത്തിനനുസരിച്ച പപ്പയും മമ്മിയും ശ്രീയുമായുള്ള വിവാഹത്തിന് സമ്മതം തന്നത് ഇനി ഞാനായിട്ട് അവരെ വേദനിപ്പിക്കരുതെന്ന് കരുതി. ഗുഡ്, ഐ അപ്രീഷിയേറ്റ് യു. ചെല്. താങ്ക് യു സർ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഹായ്, ഐ ആം പാർത്ഥ സാരഥി. ജാനകി, പുതിയ അപ്പോയിന്റ്മെന്റാ? പാർത്ഥ സാരഥി പാലക്കാട്ടുകാരനാ? നീ അവിടെ ഇരുന്ന് കരഞ്ഞു പോവുമെന്ന് ഞാൻ പേടിച്ചു. ഇല്ല, സ്വയം കൺട്രോൾ ചെയ്യാൻ എനിക്കറിയാം. അവന്റെ നോട്ടം നീ ശ്രദ്ധിച്ചോ. വർഷ, പ്ലീസ്, എനിക്ക് ജാനകിയോട് മാത്രമേ ഒന്ന് സംസാരിക്കൂ. വർഷ, വന്നേ, നമുക്ക് പോവാം. ഒരിടമില്ലാതെ ഞാൻ ഈ നഗരത്തിൽ നിസ്സഹായനായി നിന്നപ്പോൾ എന്നെ സഹായിച്ചവനാ ചവരി. ഈ നഗരത്തിലെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവൻ തന്നെയാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് അവനെയാണ്. നീ ഓർത്തു വെച്ചു, ഈ ഇൻസൽറ്റ് ശബരി സഹിക്കുന്ന എന്നെ ക്ഷണിച്ചു വരുത്തി നാണം കെടുത്തിട്ട് നീ മറ്റൊരാളെ കല്യാണം കഴിക്കാന്ന് കരുതണ്ട. വിധിയെ പഴിച്ചും ശപിച്ചും ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ പയ്യന് അത്രയ്ക്ക് ആയുസുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ ബന്ധത്തിൽ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ അവനോടൊരു താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി അച്ഛനാ ആ പ്രപ്പോസലിന് തുടക്കമിട്ടത്. അവനും അവളും തമ്മിൽ പ്രണയത്തിലൊന്നും ആയിരുന്നില്ല. അവനോട് സംസാരിച്ചപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടതാ. അവന്റെ മുഖത്ത് എപ്പോഴും ഒരു വിഷാദം ഉണ്ടായിരുന്നു. പിന്നെ കുറെ ഫാമിലി സെന്റിമെന്റ്സും ആ അതൊക്കെ ആവാം അവൾക്ക് അവനോട് താല്പര്യമുണ്ടായത്. അതൊരു വലിയ വിഡ്ഢിത്തമായി പോയെന്നിപ്പോ എനിക്ക് തോന്നുന്നു. അത് തിരുത്താനും സമയമുണ്ടല്ലോ. ഇനി ഉടനെ ഒരു വിവാഹത്തിന് അവൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവനറിയോ, അടുത്ത നവംബറിന് മുമ്പ് അവളുടെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ 10 വർഷം കഴിയണോന്നാ ജാതകത്തിൽ കാണുന്നേ. ജാനകിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോഴും താല്പര്യമുണ്ട്. സത്യമാണ് ഞാൻ പറഞ്ഞത്. അത് പറയാനാ ഞാനിങ്ങോട്ട് വന്നത്. ദേവാ, താല്പര്യമുണ്ടെങ്കിൽ വിശ്വനാഥൻ സാറുമായി കൂടി ആലോചിച്ച് ഒരു മറുപടി താമ്പറ. എനിക്ക് താല്പര്യമുണ്ട്. ഇങ്ങനെ ഒരു മനസ്സ് തനിക്ക് ശബരിക്കും ഉണ്ടായല്ലോ. ഈ വിവാഹം ഞാൻ നടത്തും. ഇതാ ദൈവം വിധിച്ചതെന്ന് എനിക്കിപ്പോ തോന്നിപ്പോവുക. അവളുടെ മനസ്സുകൂടി അറിയണ്ടേ? ഞാൻ അവളുടെ അച്ഛനല്ലേ. ഇടൂ, ശരി, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ജാനകി സന്ധ്യയ്ക്ക് വന്നു. നാളെ അച്ഛൻ്റെ ജന്മദിനമല്ലേ? ഒരു വിശേഷമുണ്ട്. ഇന്ന് എന്നെ കാണാൻ ക്ലബിൽ ദേവരാജൻ വന്നിരുന്നു. കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിയാവുന്നതല്ലേ. ജാനകിയെക്കുറിച്ച് എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ആ ഉദ്ദേശത്തോടെ അയാൾ വന്നത്. വേദനിപ്പിക്കുകയല്ല, സന്തോഷിപ്പിക്കുക ചെയ്തത്. ജാനകിയുടെ കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും താല്പര്യമുണ്ട്. അത് നേൽക്കണ്ട് പറയാനാ ദൈവം വന്നത്. ഞാൻ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല, വാക്കും പറഞ്ഞു. അവളോട് ചോദിക്കാതെ? ശബരിയെ പറ്റി നാളെ ദൂരെ മോശമായിട്ടൊന്നും അവള് പറഞ്ഞിട്ടില്ലല്ലോ. അവന്റെ പ്രപ്പോസൽ അവൾ ഒഴിവാക്കിയത് ഒരു വർഷം കഴിഞ്ഞ് മാരേജ് മതിയെന്ന കാരണം കൊണ്ടല്ലേ. അതൊക്കെ ശരി തന്നെ. പിന്നെ ഏതാ ശരിയാവാത്ത? എനിക്ക് ഈ വിവാഹം നടത്തിയേ തീരൂ. എന്റെ മോൾ എന്നെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ അവളുടെ അച്ഛനാണെന്നും പറഞ്ഞ് എന്തിനു നടക്കണം? നീ അവളെ വിളിക്ക്. ഇപ്പൊ വേണ്ട കൃഷ്ണേട്ടാ, അവള് കിടന്നിട്ടുണ്ടാവും. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഉണ്ടായ അപമാനവും വേദനയും ഒന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അന്ന് ശബരിയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ വാക്കു പറയേണ്ടതായിരുന്നു. എന്തായാലും നാളെ നമ്മൾ തറവാട്ടിലേക്ക് പോവല്ലേ. ഇതും അച്ഛനെ കൊണ്ട് വേണം അവളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. അച്ഛനും അമ്മയ്ക്ക് അവളുടെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട്. എന്തായിരിക്കും അവളുടെ മനസ്സിലിരിപ്പെന്ന് എനിക്കറിയില്ല. എനിക്കെന്തെങ്കിലും വില എന്റെ മോള് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നോ പറയില്ല. ഏതായാലും ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. അങ്ങനെ 80-ാം പിറന്നാളിലേക്ക് വിശ്വനാഥ മേനോൻ കാൽ ഊന്നിയിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശ. അതിന് തന്നേച്ച ഞാൻ മുറിക്കാം. Many, many happy returns of the day. എന്താ ഇതിലെ? തുറന്നു നോക്ക്. 80-ാം പിറന്നാളില് മുത്തശ്ശന് ജാനകി മോള് തരേണ്ട സമ്മാനം ഇതൊന്നും അല്ല. ഇത് തുറന്നു നോക്കാതെ എങ്ങനെ അറിയാൻ പറ്റും? മുത്തശ്ശന് ആഗ്രഹിക്കുന്ന സമ്മാനം ഇതിലൊന്നും ഒതുങ്ങില്ല മോളെ. മുത്തശ്ശന് വേണ്ടത് നിന്റെ കൂടെ സ്നേഹമുള്ള ഒരാളെയാണ്. ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ മോചനം നേടിയില്ലല്ലോ മുത്തശ്ശ. വിവാഹം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതെങ്കിലും. വീണ്ടും നിന്റെ ചിരിയൊന്ന് കാണാൻ ഞങ്ങൾ എത്ര കൊതിക്കുന്നുണ്ട് മോളെ. നീ വരുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടാണ് പിറന്നാൾ ആഘോഷിക്കാൻ മുത്തശ്ശൻ തയ്യാറായത്. മുത്തശ്ശൻ ആഗ്രഹിച്ച സമ്മാനം മോള് ഞങ്ങൾക്ക് തരണം. ഇപ്പൊ നിന്റെ വിവാഹം നടന്നില്ലെങ്കിൽ 10 വർഷം വരെ കാത്തിരിക്കണമെന്ന ജാതകവിധി കൂടെ കണ്ടതോടെ ഞങ്ങൾക്ക് പേടിയായി മോളെ. മുത്തശ്ശന്റെ മുഖത്ത് നോക്കി നോ എന്നൊരു വാക്ക് എന്റെ മോള് പറയില്ലെന്ന് എനിക്കറിയാം. നീ ആലോചന തുടങ്ങിക്കോ. എത്രയും വേഗം എന്റെ മോളുടെ വിവാഹം നടന്നിരിക്കണം. അതെ, അവൾക്കൊരു പ്രപ്പോസൽ വന്ന് നിൽക്കുന്നുണ്ടച്ചാ. ഇന്നലെയും ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചിരുന്നു. പപ്പ പറയാൻ ബുദ്ധിമുട്ടുണ്ട, ശബരിയുടെ പ്രപ്പോസൽ അല്ലേ. അത് നീ എങ്ങനെ മനസ്സിലാക്കി? അവൻ നിന്നോട് പറഞ്ഞോ? പപ്പ ഇന്നലെ രാത്രി മമ്മിയോട് പറയുന്നത് ഞാൻ കേട്ടു. പപ്പ വന്നതറിഞ്ഞ് ഞാൻ ഡൈനിങ് റൂമിലേക്ക് വന്നപ്പോഴാണ് എല്ലാം കേട്ടത്. ഞാനതിനനുസരിച്ചില്ലെങ്കിൽ പപ്പയും മോളും തമ്മിലുള്ള ബന്ധം അവസാനിക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. പപ്പ ശബരിയുടെ ഡാഡിക്ക് വാക്കും കൊടുത്തു. അതെ, സത്യമാണ്. ജാനകുട്ടി, എതിരി പറയരുത്, ഇതാണ് വിധി. കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും അവിടെ തന്നെ വന്നില്ലേ? അതെ മുത്തശ്ശ, ഇത് വിധി തന്നെയാ. മോൾ മുത്തശ്ശനെ നിരാശപ്പെടുത്തരുത്. ഞാൻ ആരെയും നിരാശപ്പെടുത്തില്ല, നിരാശപ്പെടുത്താൻ പാടില്ല. പപ്പയ്ക്ക് ധൈര്യമായി വിവാഹം ഉറപ്പിക്കാം, എനിക്ക് പൂർണ്ണ സമ്മതം. മോളെ, ഇങ്ങനെ ഒരു മോളെ കിട്ടാൻ തപസ് ചെയ്യണം. ദേവരാജനെ വിളിക്ക്, ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമുക്ക് വിവാഹം നടത്താം. ശരിയച്ചാ. ആഹാ, ഇവിടെ ഇരുന്ന് സ്വപ്നം കാണുവാണോ? നീ പോണേ. ഡാഡി വന്നിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ല. പിന്നെ വിവാഹ തീയതി നിശ്ചയിച്ചു, ഇനി അധികം സ്വപ്നമൊന്നും കാണണ്ട. പിന്നെ
നീ ഇരിക്ക, ദിവസക്കുറി അയച്ചിട്ട് വരിക. ഞാൻ ഈ മാസം 13 വിവാഹം. ഒരു വലിയ ഇഷ്യൂ ഉണ്ടായതല്ലേ, ഒരു ലളിതമായ ചടങ്ങ് മതിയെന്ന് തീരുമാനിച്ചു. എന്താ മതി? അപ്പോ ഗുരുവായൂർ വെച്ച് താലി കെട്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് 100 പേര് മതി. ക്ഷണക്കത്തൊന്നും വേണ്ട, വിളിച്ചു പറയാം. താല്പര്യമുള്ളവർ വരട്ടെ. എന്തായാലും കള്ളന്റെ മോഹം നടക്കില്ല. അതെ, ശബരിയേട്ടിന് വിധിച്ചത് ജാനകി ചേച്ചി. ജോലി ഉപേക്ഷിച്ചുള്ള നിന്റെ പുറപ്പാട് എന്തിനാണെന്ന് കൂടി പറഞ്ഞതാ? പറഞ്ഞില്ലേ വർഷ, എന്റെ വിവാഹം 13. വിവാഹം കഴിഞ്ഞ് ജോലി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജാനകി, എന്താ ശബരിയുമായി നീ വിവാഹത്തിന് സമ്മതിച്ച ലക്ഷ്യം എന്താ? എല്ലാവരും വിവാഹം കഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അത് തന്നെ. മതി നിന്റെ കളിയാക്കല്. നീയൊരു വിവാഹം കഴിച്ചില്ലേ, ഇനി എന്റെ ഊഴം. അപ്പൊ പകയാണല്ലേ നിന്റെ മനസ്സില്? ശബരിയാണ് ശ്രീയെ കൊന്നതെന്ന് നീ വിശ്വസിക്കുന്നു. എന്നിട്ടും അവനുമായി വിവാഹത്തിന് നീ തയ്യാറായത് പക മനസ്സിൽ വെച്ചോണ്ടല്ലേ? നിന്നോട് ഞാൻ എന്ത് പറയാനാ? വീട്ടുകാർ ശബരിയുമായുള്ള എന്റെ മാരേജ് ഫിക്സ് ചെയ്തു. എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടുനിന്നവരാ അവര്. അവരെ ഇക്കാര്യത്തിൽ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. നീ പക വീട്ടി ജീവിതം ഹോമിക്കാനുള്ള പുറപ്പാടില്ല. നീയും നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യല്ലേ. എന്നെ ഉപദേശിക്കാൻ ഒരർഹതയും നിനക്കില്ല. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിന്റെ ജീവിതം വച്ചാ ഈ കളിയെന്ന് ഓർത്താ നല്ലത്. ഞാൻ ഇറങ്ങ, നീ വിവാഹത്തിന് വരണം. ഓഡിറ്റോറിയത്തിൽ വന്നാൽ മതി. എന്റെ വീട്ടിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുന്നില്ല. ഗുഡ് ന്യൂസ് ആണല്ലോ, എന്നെ ക്ഷണിക്കുന്നില്ലേ? നീ ഫേക്ക് ആണെന്ന് എനിക്കറിയാം, എങ്കിലും ഐ ഡി പറഞ്ഞ ഇൻവിറ്റേഷൻ അയക്കാം. ഓക്കെ, എവിടെ വെച്ചാ കല്യാണം? ഗുരുവായൂർ വെച്ചാ. എല്ലാം പെട്ടെന്നായിരുന്നു. അതെന്താ? നത്തിങ്. അവളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിയല്ലേ? ചതിച്ച് കൊന്നിട്ടാണ് അവളെ സ്വന്തമാക്കാൻ പോകുന്നത്. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് വലതുകാല് വെച്ച് കയറുമോളെ. ഇതാ നിങ്ങളുടെ റൂം, എടുത്തി ഒന്ന് ഫ്രഷ് ആകും. ഒന്നും
കൂടെ ആവാല്ലേ, നീ ഫ്ലാറ്റായോ? എഴുതി ഒന്ന് വന്നേ. സക്കരി സാറും വൈഫും വന്നിട്ട് കൊറേ നേരമായി. വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. എന്താ സാർ, ഞങ്ങൾക്കറിയില്ല ഇന്ന് ആനുവൽ മീറ്റിംഗ് ആയിരുന്നു. പിന്നെ സാർ, ഗുഡ് ഈവനിംഗ് സർ. ആ ഗുഡ് ഈവനിംഗ്. പ്രീത, നമ്മുടെ വിവാഹ സമ്മാനം കെടുത്തേ. Wish you happy married life. Thank you, sir. Enna njangal irangatte oru divasam rendaalu njangalude veettilekku varanam. Seri seri seri. Oyyo alla endo nadiyade idu. സക്കറിയ സാറും വൈഫും പോയോ? സക്കറിയ സാർ ഇന്നേനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, സക്കറിയ സാർ ഒന്നതേ നിന്നെ ഉദ്ദേശിച്ചില്ല, അത് ജാനകിനെ ഓർത്തണം. മതി, എല്ലാരും ഒന്ന് പിരിഞ്ഞ്. സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ? ഒമ്പത്. നല്ല ഒമ്പത്. ബിയർ അടിച്ച് തലകുമ്പിട്ടിരിക്കുക. കൂടെ വേറെ സമയം 10 കഴിഞ്ഞു. ദേട്ട എടുത്ത് തനിച്ചിരുന്ന് ബോറടിക്കുക. ദ്രോഹിക്കരുത് പ്ലീസ്. ഞാൻ ഇനി ഡാഡിയെ വിളിക്കണോ? അയ്യോ, ഞങ്ങള് പോയി തരാമേ. ഞങ്ങള് പോയേക്കാവേ. ഇതും കൂടെ ഇരിക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാണണം. പോടാ. ജാനകിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അപമാനിച്ചു എന്ന് തോന്നിയപ്പോൾ ഒരാവേശത്തിന് ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്. പിന്നീടൊന്നും ഞാൻ മനസ്സിൽ വെച്ചതുമില്ല. ശ്രീ വരികയും നിങ്ങൾ തമ്മിൽ സൗഹൃദത്തിലാവുകയും ചെയ്തതോടെ ഞാനെല്ലാം മറന്നു. അവൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. എന്നെ മറച്ചു വെച്ചൊരു രഹസ്യവും അവനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മരണം എന്നെയും തളർത്തി കളഞ്ഞു. ജാനയ്ക്ക് എങ്ങനെയോ അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ശ്രീ. എൻ്റെ ഡാഡിയും ജാനകിയുടെ പപ്പയും കൂടി തീരുമാനിച്ചതായിരുന്നു ഈ വിവാഹം. ജാനയ്ക്ക് സമ്മതമാണെങ്കിൽ വിരോധമില്ലെന്ന് പറയാൻ എനിക്ക് സാധിച്ചുള്ളൂ. ജാനയ്ക്ക് സമ്മതമാണെന്നറിഞ്ഞു. എല്ലാവരും ആവർത്തിക്കും പോലെ ഇതായിരിക്കും വിധി. ഈ വിധി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. വിവാഹത്തിന് മുമ്പ് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. വിവാഹം കഴിഞ്ഞ് പിറ്റേന്ന് ഒരു ഹണിമൂൺ ട്രിപ്പ്, നമ്മൾ രണ്ടുപേരും മാത്രമായിരിടണം. ശ്രീക്ക് നമ്മുടെ മനസ്സിൽ ഒരിടം നൽകണം. പരസ്പരം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിന് അത് ആവശ്യമാണ്. യാത്രയ്ക്കുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ നമ്മൾ പുറപ്പെടും. ജാനയ്ക്ക് എതിർപ്പില്ലല്ലോ? ഇല്ല. അപ്പൊ ഗുഡ് നൈറ്റ്. Thank you.
ഇതൊരു സൂയിസൈഡ് പോയിന്റ് ആണ്. ജാനകി ഈ സ്ഥലം ഇഷ്ടമായോ? ഇഷ്ടമായി. ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവരുമെന്ന്. ജാനകിയുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം. ഒന്നുകിൽ ഒരു പ്രതികാരം പോലെ സ്വയം ഇല്ലാതാവും, അല്ലെങ്കിൽ എന്നോടുള്ള പക. ഇതൊക്കെ കൊണ്ടല്ലേ ജാനകി വിവാഹത്തിന് തയ്യാറായത്. അതെ, ജാനകിയുടെ ലക്ഷ്യം അത് തന്നെയാണ്. ശ്രീയെ കൊലപ്പെടുത്തിയ ശബരിയോടുള്ള പക. ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ജാനകിയുടെ കരുത്തി താലി കെട്ടിയത്. ജാനി എന്ന ഫേസ്ബുക്ക് ഫ്രണ്ട് ജാനകിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവസാനം നീ അച്ചു എന്ന് എനിക്ക് അയച്ച മെസ്സേജിലൂടെ. എല്ലാം അറിഞ്ഞിട്ട് ഒരു പരീക്ഷണം അതല്ലേ? ഇങ്ങനൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയ ഒരു കുംഭസാരം അതല്ലേ നീ പ്ലാൻ ചെയ്തത്? എന്നാ നിനക്ക് തെറ്റി. ഇതെന്റെ വിജയമാണ്. നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാൻ നിനക്ക് തരാൻ പോവാ. നിനക്ക് ചെയ്യാം, ഒരു ചൂട് മുന്നോട്ട് വെച്ചാൽ മതി. പക്ഷേ നീ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇങ്ങനൊരു ശിക്ഷ കൊണ്ട് നിനക്ക് എന്നെ തോൽപ്പിക്കാനും ആവില്ല. പരിചയപ്പെട്ട നാൾ മുതൽ നിനക്കെന്നോട് വെറുപ്പാണ്. വർഷയുടെ വിവാഹത്തോടെ അതിരട്ടിക്കുകയും ചെയ്തു. വർഷയെ ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല. ആ ഫോട്ടോസ് ഒന്നും മോർഫ് ചെയ്തതല്ല, ഒറിജിനലാ. അവള് നിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. വർഷയും ശരത്തും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. നല്ല വിവാഹ ആലോചന വന്നപ്പോ അവളവനെ ചതിക്കുകയായിരുന്നു. ഞാനത് വിശ്വസിക്കില്ല. വേണ്ട, അത് പറഞ്ഞ് സത്യസന്ധനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക തീർക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി നീ അറിയണം. എനിക്ക് വേണ്ടിയല്ല, ഞാൻ കൊന്നത് നീ വിശ്വസിക്കുന്ന നിന്റെ ശ്രീയുടെ ആത്മശാന്തിക്ക് വേണ്ടി. ദേവികയുടെ ജനനത്തോടെയാണ് ഞങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെടുന്നത്. ഒരമ്മയുടെ മുഴുവൻ സ്നേഹവാത്സല്യങ്ങൾ പിന്നീട് ഞാൻ അറിഞ്ഞത് ശ്രീയുടെ അമ്മയിൽ നിന്നാണ്. ശ്രീക്കൊപ്പം പലവട്ടം ഞാനവിടെ പോയിട്ടുണ്ട്. ശ്രീയെപ്പോലെ ആ അമ്മ എന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. കൺമണിയെ നിന്റെ ബാല്യകാലം, കണ്ണിറയെ ഉത്സവം. നെഞ്ചിലിത തുള്ളി വന്നു വീണ്ടും വെൺതിരത്തിൻ സാഗരം. പിച്ചവച്ചു വെച്ചു വെച്ച കാലമെൻ മിച്ചമായ ജീവനുള്ള സാന്ത്വനം. അന്നും ഇന്നും എൻ്റെ സ്വന്തമാണടാ കൺമണിയേ നിന്റെ ബാല്യകാലം, കണ്ണിറയെ ഉത്സവം. നെഞ്ചിലി താത്തുള്ളി വന്നു വീണ്ടും വെൺതിരത്തൻ സാഗരം. നിന്റെ ചോറാണു തുമ്പകൾ, നിന്റെ കൂട്ടാണു തുമ്പികൾ. നിന്റെ ചേലായ വേളകൾ, എന്റെ പാലായ നാളുകൾ. പഞ്ചാരക്കള്ളൻ പുന്നരനവൻ, കൊഞ്ചുവാനും ഇല്ലയുന്നവൻ. ഓളം കൊണ്ടു നിന്നെ മൂടിയമ്മ കൺമണിയേ നിന്റെ ബാല്യകാലം, കണ്ണിറയെ ഉത്സവം. ജയില്ല ജയില്ല ജയില്ല.
ശ്രീ 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 ചെളി പോകുന്നതാ ൊമ്പരം ഉള്ളു പായുന്ന പമ്പരം അന്ന് തേനുള്ള ചുണ്ടുകൾ ഇന്ന് നീരുള്ള കണ്ണുകൾ ഉണ്ണിക്കാലോടും ചിഹ്നം വാങ്ങുന്നേ ഉണ്ണുവാനുമില്ല ഇന്നവൻ ഒന്നുമാകാതെ കുഞ്ഞുപ്പോ മണ്ണിലാകെ അമ്മ തേടി നിന്നേ ശ്രീയുടെ അമ്മ ഭർത്താവിനോടൊപ്പം ജീവിച്ചത് വെറും 5 മാസമാ. ഭർത്താവ് മരിക്കുമ്പോൾ അവർ 3 മാസം ഗർഭിണിയായിരുന്നു. പിന്നെ മകന് വേണ്ടിയാണ് ആ അമ്മ ജീവിച്ചത്. ബന്ധുക്കളാരും സഹായിക്കാൻ വന്നില്ല. പല വീടുകളിലും അടുക്കള പണി ചെയ്ത് ആ അമ്മ മകനെ പഠിപ്പിച്ചു. 26 കൊല്ലം കണ്ണിൽ എണ്ണയൊഴിച്ച് ആ മകനെ കാത്തു സൂക്ഷിച്ചു. എല്ലാ കഥകളും നനവുള്ള ചിരിയോടെ ആ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നാട്ടിലെ അമ്മയുടെ വേരുകൾ തേടിയ അവനിവിടേക്ക് വന്നത്. ആ അമ്മയുടെ മുമ്പിൽ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? നിന്റെ ഈ ശരീരം മോഹിച്ച ആ അമ്മയുടെ മകനെ കൊന്നുകളയാൻ എനിക്ക് കഴിയുമെന്ന് കരുതുന്നുണ്ടോ നീ? എനിക്കെന്റെ കൂടപ്പറപ്പായിരുന്നു ശ്രീ. കുട്ടിക്കാലത്തൊന്നും അനുഭവിച്ച് നഷ്ടപ്പെട്ടു പോയ എന്റെ അമ്മയുടെ ഗന്ധം ഞാൻ അവന്റെ അമ്മയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. ഒരു ജന്മം സ്വയം ഒരുകി ജീവിച്ച ആ പാവ അമ്മയുടെ സകല പ്രതീക്ഷകളും വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി. ഞാൻ നിന്നെ നേടിയിട്ട് എനിക്ക് എന്ത് സാമ്രാജ്യം ലഭിക്കാനാ? പിന്നെ എന്തിനു ഞാൻ നിന്റെ കഴുത്തി താലി കെട്ടിന്നല്ലേ പറയാം. ശ്രീയുടെ മരണം കഴിഞ്ഞ് ഞാൻ വീണ്ടും അമ്മയെ കാണാൻ പോയി. എന്റെ ഒപ്പം കൂട്ടിക്കൊണ്ടുവരാൻ അമ്മ മോന്റെ കൂടെ വരാം. പക്ഷേ മോൻ ഒരു കാര്യം സാധിച്ചു തരണം. അമ്മ പറ, എന്ത് ഞാൻ സാധിച്ചു തരും? ജാനകി, ആ പെൺകുട്ടിയെ നീ സ്വീകരിക്കണം. അമ്മേ, ശ്രീക്ക് വേണ്ടി അവൻ പോയില്ലേ മോനെ? എനിക്കതിന് കഴിയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പറ്റില്ലെങ്കിൽ വേണ്ട, ഞാനൊരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. എത്ര കാലമെന്ന് വെച്ചാൽ ഇവിടെ തനിച്ച് അമ്മ എൻ്റെ കൂടെ വരണം. നിന്റെയും ജാനകിയുടെയും ഒന്നിച്ചുള്ള ജീവിതം ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾക്കൊരു ആൺകുഞ്ഞ് പിറന്നാൽ അതെന്നെ ശ്രീയാകുമെന്ന് മോഹിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ മോൻ്റെ കൂടെ വരാം. അതല്ലാതെ എൻ്റെ കുട്ടിയുടെ ഓർമ്മകൾ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല.
അവിടെ നിന്നാണ് നമ്മുടെ പ്രപ്പോസലിന് വീണ്ടും ജീവൻ വയ്ക്കുന്നത്. അമ്മയുടെ ആശ്വാസത്തിന് വേണ്ടിയെന്നേ ഞാൻ കരുതിയുള്ളൂ. അമ്മയുടെ മനസ്സറിഞ്ഞപ്പോൾ ഡാഡി നിന്റെ പപ്പയെ കാണാൻ തീരുമാനിച്ചു. വിവാഹത്തിന് നീ സമ്മതം പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് അമ്പരപ്പായിരുന്നു. നിന്റെ ലക്ഷ്യം പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി നിനക്ക് തീരുമാനിക്കാം, ഞാൻ തടയില്ല. എന്നെ വിശ്വസിക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ കൂടെ വരാം. മനസ്സിൽ ജ്വലിക്കുന്നത് പകയാണെങ്കിൽ സ്വയം ഇല്ലാതാവാം. അതല്ല, എന്നെ ശിക്ഷിക്കണമെങ്കിൽ ഞാനിതാ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ജീവിതമെന്ന കൂടുകൂട്ടും മുൻപേ ജീവനിൽ കൂട്ടുകാരായി നമ്മൾ.